പന്നീരങ്കാവ് യു എ പി എ കേസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ അഭിലാഷ് പടച്ചേരി. അലനെയും താഹിയെയും അറിയില്ലെന്ന് അഭിലാഷ് പറഞ്ഞു. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത അഭിലാഷിനെ എൻ ഐ എ ചോദ്യം ചെയ്യുകയാണ്. കോഴിക്കോട് നിന്ന് കസ്റ്റഡിയിലെടുത്ത വിജിത് വിജയൻ, അഭിലാഷ്, എൽദോ വിൽസൺ എന്നീ മൂന്ന് യുവാക്കളിൽ രണ്ടു പേർ സി പി ഐ മാവോയിസ്റ്റ് സംഘടനയിലെ കണ്ണികളാണെന്ന് ഇന്നലെ എൻ ഐ എ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. വയനാട് സ്വദേശി വിജിത്തും കണ്ണൂർ സ്വദേശി അഭിലാഷുമാണ് പന്തിരങ്കാവ് യു എ പി എ കേസിൽ അറസ്റ്റിലായ അലനെയും താഹയെയും സി പി ഐ മാവോയിസ്റ്റുമായി ബന്ധപ്പെടുത്തിയതെന്നും എൻ ഐ എ വാർത്താക്കുറിപ്പിൽ പറയുന്നു. എന്നാൽ ഈ വാദങ്ങൾ പൂർണ്ണമായി തള്ളുകയാണ് അഭിലാഷ് പടച്ചേരി. അലനും താഹയുമായി മുമ്പ് പരിചയമില്ല. ഇരുവരെയും അറസ്റ്റ് ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ജയിലിൽ പോയി കണ്ടിരുന്നുവെന്ന് അഭിലാഷ് 24നോട് പറഞ്ഞു. ഇത് വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയാണ്. അർബൻ നക്സലുകളിൽ നിന്ന് മുദ്രകുത്തിക്കൊണ്ട് നമ്മളെ അറസ്റ്റ്, ഇത്തരത്തിലുള്ള ഭീഷണിയിലേക്ക്, അറസ്റ്റ് ഭീഷണിയിലേക്ക് അല്ലെങ്കിൽ റെയ്ഡ് ഭീഷണിയിലേക്കൊക്കെ എത്തിക്കുന്നത് ഇവരുടെ കയ്യിലെ തെളിവുകൾ ഇവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അഭിലാഷിൻ്റെയും വിജിത്തിൻ്റെയും മാവോയിസ്റ്റ് ബന്ധത്തിന് തെളിവായി നിരവധി രേഖകൾ കിട്ടിയെന്ന് എൻ ഐ എ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇവർക്കൊപ്പം കസ്റ്റഡിയിലെടുത്ത വയനാട് സ്വദേശി എൽദോയെക്കുറിച്ച് വാർത്താക്കുറിപ്പിൽ പരാമർശമില്ല. അഭിലാഷിൻ്റെ വീട്ടിൽ നിന്ന് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് അടക്കം 14 സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. മൂവരെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 24 കോഴിക്കോട്.